സാധാരണ പൊന്മുടിയെല്ലാം കറങ്ങാൻ പോകുന്നവര് പൊന്മുടിയെല്ലാം ചുറ്റിക്കറങ്ങി തളർന്ന് തിരികെ വീട്ടിലേക്ക് പോകാറാണ് പതിവ്. അങ്ങനെ ഞങ്ങളും പൊന്മുടിയെല്ലാം കണ്ട് തളർന്ന് അങ്ങനെ തിരികെ പോകുന്ന സമയത്ത് കാട് പോലുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു. വളരെ മനോഹരമായിരുന്നു യാത്ര. കാടും പിന്നെ കട്ടറുള്ള റോഡും എല്ലാം കയറി ഇറങ്ങി അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ മനോഹരമായ മറ്റൊരു വ്യൂ കാണുവാനിടയായി തീർന്നു. അത് മറ്റൊന്നുമല്ല, വളരെ മനോഹരമായ ഒരു ആറ്. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്രയും രണ്ട് സൈഡും ജലവും പിന്നെ മലയും മരങ്ങളും ഇതെല്ലാം കണ്ട് ഞങ്ങൾ പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, തൊട്ടടുത്ത് എവിടെയോ ബോട്ടിംഗ് സൗകര്യമുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ക്ഷീണങ്ങളൊന്നും വകവയ്ക്കാതെ പൊന്മുടിയിലെ ബോട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ യാത്രയായി. അങ്ങനെ ഈ വീഡിയോയിൽ പൊന്മുടിയിലെ നമ്മുടെ ബോട്ടിങ്ങിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. എന്നാൽ പൊന്മുടി ചുറ്റിക്കറങ്ങുമ്പോൾ ഞങ്ങൾ പ്രകർത്തിയ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരുപാട് വീഡിയോസും വിശേഷങ്ങളും നിങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ജസ്റ്റ് നമ്മുടെ പൊന്മുടിയിലുണ്ടായിരുന്ന ബോട്ടിങ്ങിനെ കുറിച്ച് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു. റോഡ് സൈഡിൽ തന്നെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഒരു ബോട്ട് വെച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴെയുള്ള വലിയ ജലതടാകവും ബോട്ടിങ്ങിന്റെ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഓരോരുത്തർക്കും ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ആ ബോട്ടിങ്ങിലേക്ക് നാം പോകേണ്ടത്. ഓരോ ബോട്ടിൽ 5 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 5 പേർക്ക് 1250 എന്ന നിരക്കിലായിരുന്നു അവരുടെ ടിക്കറ്റ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ബോട്ടിങ്ങിന് വേണ്ടി പോയി. വളരെ അതിമനോഹരമായ വ്യൂ, അതിമനോഹരമായ ഒരു ക്ലൈമറ്റ്, അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ബോട്ട് വെള്ളത്തിലൂടെ ചീറിപ്പാങ്ങെങ്കിലും ആർക്കും അങ്ങനെ പേടിയുള്ളതായിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ കുഞ്ഞു ജോയാന പോലും ഒരുപാട് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ബോട്ടിൻ്റെ സ്പീഡ് കാരണമുള്ള കാറ്റ് നമ്മുടെ ബോട്ടിന് ചുറ്റും ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തട്ടി തടങ്ങി പോകുമ്പോൾ അത് മറ്റ് നല്ല ഒരു കിടിലം ഫീൽ തന്നെയായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ റിവറിൻ്റെ ലോങ് വ്യൂ പോയിൻ്റൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ ബോട്ട് നമുക്ക് വേണ്ടി നിർത്തി തരുന്നുണ്ട് ഫോട്ടോ എടുക്കുവാനും പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുവാനും ഒക്കെ. അങ്ങനെ നമ്മുടെ ഈ പൊന്മുടി ബോട്ടിങ് വളരെ കളർഫുൾ ആയിരുന്നു. ചുറ്റുപാടും നിങ്ങൾക്ക് ഒട്ടനേകം കാര്യങ്ങൾ കാണുവാനില്ല എങ്കിൽ പോലും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പായുന്ന ആ ബോട്ടിലിരിക്കുന്ന അനുഭവം അത് വളരെ വ്യത്യസ്തകരമായിരുന്നു. പൊന്മുടിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഈ ബോട്ടിംഗ് ട്രൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലൊക്കേഷൻ ലിങ്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ക്യാമറയോടൊപ്പം നമ്മുടെ